നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ആറാം തീയതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് മകം നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം മകം ഇപ്പോൾ വെള്ളിയാഴ്ച മകനക്ഷത്രം ഇത് രണ്ടും ഒത്തുകൂടിയിരിക്കുന്ന ദിവസമാണ് ഇന്ന് മകനക്ഷത്രം നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രമാണ് അതുപോലെ പൂർണ്ണ നക്ഷത്രമാണ് ചില നക്ഷത്രങ്ങൾ കാലറ്റ നക്ഷത്രമുണ്ട് ചിലത് തലയറ്റ നക്ഷത്രമുണ്ട് ചിലത് നടുവറ്റ നക്ഷത്രമുണ്ട് എന്ന് പറഞ്ഞാൽ കാൽഭാഗം അപ്പുറത്ത് പോയതുണ്ട് കാൽഭാഗം ഒരു രാശി നിൽക്കുന്നതുകൊണ്ട് ഉണ്ട് പകുതി അപ്പുറത്തും ഇപ്പുറത്തും പോയതുണ്ട് ഇങ്ങനെ നക്ഷത്രങ്ങൾ കാലറ്റന നടുവറ്റന തലയറ്റന നാളുണ്ട് പക്ഷേ മകനക്ഷത്രം നക്ഷത്രമാണ് ശുഭനക്ഷത്രവുമാണ് അന്ന് ശുഭവാരവുമാണ് വെള്ളിയാഴ്ച വളരെ ഐശ്വര്യപ്രദമായ ദിവസമാണെന്ന് ഏകാദശിയാണ് വളരെ ഐശ്വര്യപ്രദമായ ദിവസം തന്നെയാണ് ശുഭപ്രദമായ കാര്യങ്ങൾക്കെല്ലാം ഈ ദിവസം ശോഭനമാണ് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം അത് പ്രയോജനപ്പെടുത്തുക ഇപ്പം നമുക്ക് അവധിയാണ് എങ്കിലും ചില കാര്യങ്ങൾ വീട്ടിൽ ഇരുന്നെങ്കിലും കമ്പ്യൂട്ടർ വഴിയോ ഓൺലൈൻ വഴിയോ ഒക്കെ ചെയ്യാൻ താൽപ്പര്യം കാണിക്കുന്നവർക്ക് ഈ ദിവസം വളരെ അനുകൂലപ്രദമാണ് ഇപ്പോൾ ചില ദിവസങ്ങൾ അവധി ഉത്സവം നിന്നും പറഞ്ഞ് ഇരിക്കേണ്ടതില്ല നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഈ ദിവസം പ്രയോജനപ്പെടുത്താം അപ്പോൾ പുരോഗതിയിലേക്ക് പോകാൻ അനുകൂലപ്രദമായ ദിവസമാണ് ഇന്ന് പക്ഷേ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാണ് ബർത്ത്ഡേ നോക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുന്നതാണ് ബർത്ത് ഡേയിലൂടെ ബർത്ത്ഡേയിലൂടെ ഒരു വർഷത്തെ ഫലത്തെ മേടമാസത്തിലെ മകനക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ അവസ്ഥകൾക്കിടവരും നിങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്തുതരും പ്രത്യേകിച്ച് ശുക്രനിൽ സുഖിക്കാത്തവരായുമില്ല ഇപ്പോൾ സുഖം ഇപ്പോൾ സുഖം കിട്ടാത്തവരായി സുഖിക്കാത്തവരായി ആരുമില്ല അപ്പോൾ വളരെ സൗഖ്യത്തെ കൊടുക്കും ശുക്രനിൽ അപ്പോൾ വളരെ വിഷമം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് വരെ ഇതാ ശുക്രൻ്റെ ദിവസം നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സന്തോഷത്തിന് വഴിതെളിക്കും എന്നുള്ളതിന് സംശയം വേണ്ട സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവും കാര്യങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് വാഹന കാരകത്വം വഹിച്ച ഗ്രഹമാണ് ശുക്രൻ അതുപോലെ വീട് വയ്ക്കാനോ മംഗല്യം ആയിട്ട് ബന്ധപ്പെട്ട് കല്യാണം നടക്കാതെയോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലായി വിഷമിച്ച് നിൽക്കുന്നവർക്കും ഈ ദിവസം ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയനും അതുപോലെയുള്ള ശുഭപ്രദമായ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ് അപ്പോൾ സന്തോഷപ്രദമായ ഒരു അവസ്ഥ ഒരു ദിവസമാണ് നമുക്കിന്ന് ദൈവം തന്നിരിക്കുന്നത് നല്ല ദിവസവും നല്ല നക്ഷത്രവും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് ശുഭകാര്യങ്ങൾക്കുമായിട്ട് മുന്നോട്ട് പോകാൻ കൊള്ളാവുന്ന ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടേണ്ട പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ അന്ന് ശുക്രൻ്റെ ആധിക്യമുള്ള ദിവസമാണ് ശുക്രൻ്റെ പ്രാധാന്യമുള്ള ദിവസം ശുക്രൻ്റെ ദിവസമാണ് ഇന്ന് ശുക്രൻ്റെ പവറാണ് പ്രകൃതിയിൽ നിലനിൽക്കണേ അപ്പോൾ അത് നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചുവന്ന വസ്ത്രം അല്ലെങ്കിൽ ചുവപ്പുമായി മിക്സായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് ഏറ്റവും തീരും അത് വസ്ത്രധാരണത്തിന് പറ്റിയില്ലെങ്കിൽ പോലും ഒരു ചുവന്ന കർച്ചീപ്പെങ്കിലും കയ്യിൽ ധരിക്കുക കരുതുക അല്ലെങ്കിൽ ചുവന്ന പൊട്ട് തൊടുക അതേപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദുർഗാദേവിയെ ഭജിക്കുക മറ്റ് സമുദായത്തിലുള്ളവരും ദേവീ രൂപത്തിലുള്ള ദേവതയെ ആരാധിക്കുക ഹിന്ദു ആചാരപ്രകാരം ദുർഗാക്ഷേത്രത്തിൽ പോയി കുങ്കുമാ അർച്ചന അല്ലെങ്കിൽ കുങ്കുമാ അഭിഷേകം രക്തപുഷ്പാഞ്ജലി ഇതിലേതെങ്കിലുമൊക്കെ നടത്തുക ചുവന്ന പട്ട് വാങ്ങി ദേവിക്ക് ചാർത്തുക ഒക്കെ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഫലം തടസ്സമില്ലാതെ നമ്മളിലേക്ക് വന്നു ചേരും അതേപോലെ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്ത് കൂടാത്ത ചില സമയങ്ങളുണ്ട് ഒന്ന് രാഹു കാല സമയവും യമഖണ്ഠകാല സമയവും ഗുളികകാല സമയവുമായിട്ട് ഏകദേശം നാലര മണിക്കൂറോളം സമയം പന്ത്രണ്ട് മണിക്കൂറുള്ളതിൽ വർജ്യമായിട്ടുള്ള സമയമാണ് അതിൽ രാഹു കാല സമയത്തിൻ്റെ പ്രാധാന്യം യാത്രയ്ക്ക് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ യാത്ര രാഹു കാലത്തായാൽ ചുറ്റിക്കുമെന്നാണ് പോണ കാര്യങ്ങൾ നടക്കത്തില്ല നമ്മളെ അലച്ചിലുണ്ടാക്കും അതുകൊണ്ടാണ് രാഹു സമയം ശുഭയാത്രയ്ക്ക് അനുകൂലപ്രദമല്ല രാഹു സമയം ആളുകളെല്ലാം പലരും നോക്കാറുണ്ട് ഞാൻ പലരുടെയും നോക്കാറുണ്ട് കലണ്ടറിൽ നോക്കിയിട്ടാണ് അവർ യാത്ര ചെയ്യണേ അതുകൊണ്ടാണ് രാഹു കാലത്തിന് ഞാൻ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നത് രാഹുകാലം അതാത് ദിവസത്തെ ഉദയത്തെ ആസ്പദമാക്കിയാണ് രാഹു കാലം പറഞ്ഞത് അപ്പോൾ രാഹുകാല സമയം കളണ്ടറിൽ ഇട്ടിട്ടുണ്ട് പത്തര മണി മുതൽ പന്ത്രണ്ട് വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അന്നത്തെ രാഹുകാല സമയം ശരിക്ക് വരണത് പത്ത് മണി അമ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയാണ് രാഹു കാല പത്ത് അമ്പത്തിരണ്ട് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് വരെയുണ്ട് അപ്പോൾ പത്ത് അമ്പത്തിരണ്ടിന് മുമ്പോ അതുപോലെ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റിന് ശേഷമോ ശുഭയാത്ര തിരിക്കുക അതുപോലെ തന്നെ ഗുളികന് വളരെ പ്രാധാന്യം ഗുളികനും യമഖണ്ഠനും രണ്ടു പേരും പ്രശ്നക്കാരാണ് അവർക്ക് പ്രാധാന്യമുള്ള സമയത്ത് അവർ പ്രകൃതിയിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വിപരീത ഫലത്തെ കൊടുക്കും ഗുളികകാല സമയം ഏഴ് നാൽപ്പത്തെട്ട് തൊട്ട് ഒമ്പത് ഇരുപത് വരെയും യമകണ്ഠകാല സമയം മൂന്ന് മണി ഇരുപത്തെട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി വരെയും ഈ സമയം ശുഭകാര്യങ്ങൾക്കൊന്നും എടുക്കരുത് ഇന്നത്തെയും അഭിജിത് മുഹൂർത്ത സമയം പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ട് ഇപ്പോൾ അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം അഭിജിത് മുഹൂർത്ത സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം അല്ലാതെ തന്നെ ഒന്ന് മുഹൂർത്തമുണ്ട് എങ്കിലും അഭിജിത്ത് മുഹൂർത്തം നിൽക്കുന്ന സമയത്ത് രാഹുവോ ഗുളികനോ യമഖണ്ഠനോ കയറി വന്നാൽ ആ സമയം ഒഴിവാക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം